നമസ്കാരം. ക്രിക്കറ്റ് ലോകകപ്പിന്റെ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ക്രിക്കറ്റ് ലോകത്ത് വീണ്ടും ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു ബൗൺസർ. ലോകകപ്പ് ക്രിക്കറ്റിലെ രണ്ടാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മത്സരത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇംഗ്ലീഷ് പേസ് ബോളർ ജോഫ്ര ആർച്ചറുടെ ബൗൺസറിൽ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ അലക്സ് ക്യാരിക്ക് പരിക്കേൽക്കുകയായിരുന്നു. താടിക്ക് പരിക്കേറ്റ താരം പിന്നീട് ബാൻഡേജ് അണിഞ്ഞാണ് കളി തുടർന്നത്. ഓസീസ് ഇന്നിംഗ്സിലെ എട്ടാം ഓവറിലെ അവസാന പന്തിലായിരുന്നു സംഭവം. ജോഫ്ര ആർച്ചറുടെ അപ്രതീക്ഷിത ബൗൺസറിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അലക്സ് ക്യാരിക്ക് ശ്രമിച്ചെങ്കിലും പന്ത് താടിയിൽ തട്ടുകയും ഹെൽമെറ്റ് ഊരിത്തെറിക്കുകയും ചെയ്തു. താടിയിൽ മുറിവേറ്റ ക്യാരി ഉടൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു. പിന്നീട് ടീം ഫിസിയോ എത്തി താരത്തിന് പ്രാഥമിക ചികിത്സ നൽകി. പരിക്ക് പറ്റിയിട്ടും കളി തുടരുന്ന അലക്സ് ക്യാരിയെ പുകഴ്ത്തിക്കൊണ്ട് നിരവധി കമന്റുകളാണ് ട്വിറ്ററിൽ നിറയുന്നത്. പരിക്ക് പറ്റിയിട്ടും കളി തുടർന്ന ക്യാരി 70 പന്തിൽ 46 റൺസുമായി ഓസീസ് ഇന്നിംഗ്സിൽ നിർണായകമായി. നേരത്തെ ഒരു ഘട്ടത്തിൽ 14 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിൽ കൂപ്പുകുത്തിയിരുന്നു ഓസ്ട്രേലിയ. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയയെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഇംഗ്ലീഷ് ബോളർമാരുടേത്. വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഡേവിഡ് വാർണറെ 9 റൺസിൽ ക്രിസ് വോക്സ് പുറത്താക്കി. ഓപ്പണർ ആരോൺ ഫിഞ്ചിനെ ഒരു റണ്ണു പോലും എടുക്കാതെ മടങ്ങാനായിരുന്നു വിധി. ജോഫ്ര ആർച്ചറാണ് ആ വിക്കറ്റ് സ്വന്തമാക്കിയത്. പിന്നീട് സ്റ്റീവ് സ്മിത്തും അലക്സ് ക്യാരിയും ചേർന്ന കൂട്ടുകെട്ടാണ് ഓസീസ് സ്കോർ 100 കടത്തിയത്. സ്മിത്ത് 72 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചു. ഇംഗ്ലണ്ടിനായി ക്രിസ് വോക്സ് 2ഉം ജോഫ്ര ആർച്ചറും ആദിൽ റഷീദും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.